എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി സതീദേവി ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിലനിൽക്കുന്ന രീതി അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ധനവകുപ്പിന്റെ കീഴിലാണ് ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഇനിയിപ്പോൾ തപാൽ വകുപ്പിന്റെ കീഴിലാക്കുമ്പോൾ ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ ജൂൺ 10-ാം തീയതി നടക്കാൻ പോകുന്നത്, ജൂലൈ 10-ാം തീയതി. അങ്ങനെ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തപാൽ വകുപ്പ് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കാര്യത്തിൽ, ഏജന്റുമാരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള സ്ഥിതി വരികയാണ്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ഗവൺമെൻറ്റുകളാണ് ചെറുകിട സമ്പാദ്യങ്ങളെ പരിപോഷിപ്പിക്കാൻ ഏജന്റുമാർക്ക് മറ്റ് പല ഉത്തരവാദിത്വങ്ങളും നൽകിക്കൊണ്ട് ഓണറേറിയം നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. കേന്ദ്ര സർക്കാരാണെങ്കിൽ ഈ സമ്പാദ്യ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി, ഏജന്റുമാരെ തന്നെ കൈയൊഴിയുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഈ സമ്പാദ്യ പദ്ധതിയെ സംരക്ഷിക്കാനെന്ന പേരിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ശ്യാമള ഗോപിനാഥൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയുക്തമാക്കിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഏജന്റുമാർക്ക് കമ്മീഷൻ നൽകുന്നത് സമ്പാദ്യ പദ്ധതിക്ക് വലിയ ദോഷം ചെയ്യും, അതുകൊണ്ട് ഏജന്റുമാര് വേണ്ട എന്നുള്ളത്. ദേശീയ പദ്ധതി ഏജന്റുമാരെ തപാൽ വകുപ്പിന് കീഴിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പിഴപ്പലിശ December 31 വരെ ഒഴിവാക്കുക, ദേശീയ സമ്പാദ്യ പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വിജയി സ്വാഗതം പറഞ്ഞു. ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഉഷാമോളി എന്നിവർ സംസാരിച്ചു.